ഹായ് ദോസ്തോ, ഏവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. വളരെ രസകരമായൊരു ടോപ്പിക്കും അതോടൊപ്പം തന്നെ ഏവർക്കും പ്രയോജനകരമായ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരമായിരിക്കുന്നത്. നമുക്കറിയാം, മലയാളികൾ പ്രത്യേകിച്ചും കോഴി പ്രേമമുള്ളവരാണ്. കോഴിയെ കാണുന്നതില്ല, കോഴി തിന്നുന്നതിന്. സാധാരണതയിൽ പണ്ടൊക്കെ ആഴ്ചകളിൽ ഞായറാഴ്ചകളിൽ ലഭ്യമായിരുന്ന ഇറച്ചി അല്ലെങ്കിൽ കോഴി ഇന്ന് മലയാളിയെ സംബന്ധിച്ചത് 3 നേരവും കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അപ്പം അതുമൂലം, അതായത് ബ്രോയിലർ കോഴിയും മറ്റും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വളരെയധികമാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ കോഴിപ്രേമം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറുമല്ല. സാധാരണഗതി കോഴിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് കരിങ്കോഴികളെന്ന് ഇന്ന് ഏവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ജീവിയാണ് യഥാർത്ഥത്തിൽ കരിങ്കോഴികൾ. അതായത് ഇവയുടെ മാംസത്തിൽ ധാരാളം പ്രോട്ടീന്, കൊഴുപ്പ്, അമിനോ ആസിഡ്, വിറ്റാമിൻ ബി, നിയാസിൻ, അതുപോലെ ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരണത്തിൽ വളരെ പോഷക സമ്പുഷ്ടമാണ് കരിങ്കോഴികൾ. അപ്പം ഇത് മാത്രമല്ല, കരിങ്കോഴി കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലിയായിട്ടും കരിങ്കോഴികളെ നമുക്ക് കരുതാവുന്നതാണ്. അത്തരണത്തിൽ കരിങ്കോഴികൾ കൊണ്ടുള്ള യഥാർത്ഥ ഗുണങ്ങൾ അല്ലെങ്കിൽ കരിങ്കോഴി ഇറച്ചി കഴിക്കുന്നതുകൊണ്ടുള്ള യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും തന്നെ, അതായത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും കരിങ്കോഴികൾ കിട്ടുന്ന ഒരു അവസ്ഥ ആയിട്ടുണ്ട്. അപ്പം സാധാരണ കോഴിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കരിങ്കോഴികൾ. അതായത് ഇവിടെ ലുക്ക് തന്നെ, അതായത് പഞ്ഞിക്കെട്ട് പോലെ മിനുസമുള്ള തൂവലുകളും നീല നിറത്തോടു കൂടിയ പൂവുകളും ഒക്കെ ഇവയ്ക്കുണ്ടായിരിക്കും. 4-5 വിരലുണ്ടായിരിക്കും. ക്രീം നിറത്തിലുള്ള മുട്ടകളാണ് ഇവ ഇടുന്നത്. 1 വർഷം 100-ലധികം മുട്ടകളും സാധാരണ രീതിയിൽ കരിങ്കോഴികൾ ഇടാറുണ്ട്. അപ്പോൾ ഇവയുടെ ആരോഗ്യകരമായ ഗുണങ്ങൾ ആദ്യം തന്നെ പറയട്ടെ, രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിൽ കരിങ്കോഴി ഇറച്ചികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. രക്തത്തിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് കരിങ്കോഴിയുടെ ഇറച്ചി വളരെ സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്നതിന് കരിങ്കോഴിയുടെ ഇറച്ചിക്ക് അത്ഭുതമായ കഴിവുണ്ട്. അതായത് കരിങ്കോഴി ഇറച്ചിയിൽ അടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന വസ്തുവാണ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിനും മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നത്. അടുത്ത ഗുണം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ കരിങ്കോഴി ഇറച്ചി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഹൃദയ സംബന്ധമായ ഏത് പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് എന്നുള്ളത്. അതിൽ നിന്നും ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഏവരും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ആഹാരം തന്നെയാണ് കരിങ്കോഴിയുടെ ഇറച്ചി. അതായത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ കരിങ്കോഴി ഇറച്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കരിങ്കോഴി ഇറച്ചിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ് ഇതിൻ്റെ പോഷക ഗുണം. അപ്പം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കരിങ്കോഴിയുടെ മുട്ടയും ഇറച്ചിയും വളരെ പ്രയോജനം ചെയ്യും. അപ്പം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കൂടെ വർദ്ധിക്കുകയാണ്. അതായത് എല്ലാ അവയവങ്ങളിലേക്കുമുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ ഉണ്ടാവുകയും അതൊരു സമതുലനാവസ്ഥ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലൈംഗിക ശേഷിയും പൂർണ്ണ ആരോഗ്യസ്ഥിതിയും വരുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് കരിങ്കോഴിയുടെ ഇറച്ചിയും മുട്ടയും വളരെയധികം സഹായിക്കും. അതുപോലെ വന്ധ്യത മൂലം പ്രശ്നം അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പല അത്ഭുത ജീവകങ്ങളും അടങ്ങിയ ഒന്നാണ് കരിങ്കോഴി ഇറച്ചി. അപ്പോൾ കരിങ്കോഴി ഇറച്ചി ഉപയോഗിക്കുന്നത് മൂലം ഗർഭധാരണം നടന്നാൽ ഗർഭം അലസാതിരിക്കാനും വന്ധ്യതയെ തന്നെ ഇല്ലാതാക്കുവാനും കഴിവുള്ള ഒരുപാട് ഗുണഗണങ്ങളുണ്ട് കരിങ്കോഴി ഇറച്ചിയിലുണ്ടെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇറച്ചി ഗർഭകാലത്തും മറ്റും വളരെ ഗർഭസ്ഥ ശിശുവിനും അതുപോലെ തന്നെ ഗർഭിണികൾക്കും വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. പ്രസവശേഷവും വളരെയധികം ആരോഗ്യവും ഊർജ്ജവും കരുത്തും സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് കരിങ്കോഴി ഇറച്ചി കഴിക്കാവുന്നതാണ്. പ്രസവശേഷം ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം നൽകിയ പരിഹാരം നൽകുവാനും കരിങ്കോഴി ഇറച്ചിക്ക് മുട്ടയ്ക്കും സാധിക്കുന്നുണ്ട്. അതുപോലെ വൃക്കരോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാവുന്ന ഒരു മെനുവാണ് കരിങ്കോഴി. കിഡ്നി സ്റ്റോൺ പോലുള്ള അവസ്ഥകളിൽ നിന്ന് പെട്ടെന്ന് തരണം ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്ന ഒരു മികച്ച ഒറ്റമൂലി എന്ന് തന്നെ വേണം കരിങ്കോഴിയെ പറയാൻ. അതുപോലെ ആസ്തമ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വളരെ ധൈര്യത്തോടെ കഴിക്കാവുന്ന ഒന്നാണ് കരിങ്കോഴി. ആസ്തമയ്ക്ക് നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് കരിങ്കോഴി ഇറച്ചി. ഇറച്ചി മാത്രമല്ല മുട്ടയും ആസ്തമയെ സംബന്ധിച്ച് പ്രതിരോധിക്കുകയും അതിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം ആസ്തമ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അതുപോലെ സ്ഥിരമായ തലവേദന, അതിലെ മൈഗ്രെയിനും അല്ലെങ്കിൽ അതുപോലുള്ള തലവേദനയും മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് കരിങ്കോഴി ഇറച്ചി. വിട്ടുമാറാത്ത തലവേദനയും മറ്റും ശാശ്വതമായ പരിഹാരത്തിന് കരിങ്കോഴി ഇറച്ചി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എണ്ണിയാൽ തീരാത്ത ഈ ഗുണഗണങ്ങളുള്ള കരിങ്കോഴി ഇറച്ചി അപ്പോൾ അടുത്ത തവണ നമ്മൾ ചിക്കൻ, ബ്രോയിലർ ചിക്കൻ പ്രിഫർ ചെയ്യുമ്പോൾ എവരുടെയും മനസ്സിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കരിങ്കോഴി വീട്ടിൽ തന്നെ വളർത്താവുന്നതാണ്. വളർത്തിയും അല്ലാതെ വാങ്ങിക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ ഏവർക്കും വളർത്താൻ വളരെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് കരിങ്കോഴി. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നാടൻ കോഴികളെ നമ്മൾ വളർത്തുന്ന രീതിയിൽ തന്നെ കരിങ്കോഴികളെയും നമുക്ക് വളർത്തി പരിപാലിക്കാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ ആഹാരത്തിൽ, നമ്മുടെ തേൻമേശയിൽ കരിങ്കോഴി ഇറച്ചി വിളമ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്ന ഒരു ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ ഒരുപടി മുന്നിട്ടിറങ്ങി എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.